ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നാട്ടെ, ഒന്ന് ഇറങ്ങി വരണം. ഞാൻ നോട്ടെ. ഇല്ലേ, നമ്മൾ എന്തോന്നാ അന്ന് വീട്ടിൽ വന്ന് പറഞ്ഞേ, ഒച്ചയും ബഹളവും കാരണം അയലോക്കത്തുകാർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നല്ലേ? ഞാൻ എന്റെ ഭാര്യയോട് ശാലം കൊച്ചു വർത്താനം പറഞ്ഞപ്പം അത് വലിയ ബുദ്ധിമുട്ടായി. നിങ്ങൾക്ക് ഇവിടെ പാതിരാത്രിക്ക് മയക്കി തെറ്റ് വെച്ച് പാട്ട് പാടാം അല്ലേ? ആ ഞങ്ങളോ കല്യാണം കഴിച്ചവരാ, പക്ഷെ ഞങ്ങളാരും ഇതുവരെ പാട്ട് വെച്ച് പ്രഖ്യാപിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? ആ വിനേ, ഇത് സ്ഥിരമായിട്ടങ്ങ് വെച്ചു നടത്താനുള്ള പരിപാടിയാണെങ്കിലുണ്ടല്ലോ, ഞാൻ എന്റെ തെങ്ങ് മുഴുവൻ കോളാമ്പി വെച്ച് കെട്ടി നേരം വെളുക്കുന്നവരെ പാട്ട് വയ്ക്കും, മനസ്സിലായോ? തെറിപ്പാട്ട്. ഒരു പുതുമണവാളം വന്നിരിക്കുന്നു. ഇല്ല, കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്കേ വെളുത്തുപോയതുപോലെ. അവിടെ ചെന്നേ, ഞാനൊരു സൂത്രം കാണിച്ചേട്ടെ. എന്താ? പിന്നെ ഞാനിത് മൈതാനത്തുണ്ട് ചോൺ ചെയ്യാൻ പോകല്ലേ. ഇതേ നമുക്ക് രണ്ടു മാത്രം കേൾക്കാനുള്ളതാ ആദ്യ രാത്രിയുടെ ഓർമ്മയ്ക്ക്. എന്തിനാ? എനിക്ക് ഈ ഐഡിയ എവിടെ നിന്ന് എത്തിയെന്നറിയാം? ഒന്ന് ഓല് വായിച്ചപ്പോഴാ അന്നേ ഞാൻ എന്റെ മനസ്സിൽ തീരുമാനിച്ചു എന്റെ ആദ്യ രാത്രിയുടെ സംഭാഷണങ്ങൾ ടേപ്പ് ചെയ്ത് വെക്കുന്നു. എന്തിനാന്നറിയാം? വർഷങ്ങൾ കഴിയുമ്പോ നമുക്ക് ഇട്ട് കേൾക്കാൻ. വർഷങ്ങൾ കഴിയുന്നപ്പോഴാ നീയൊരു കിഴവിയും ഞാൻ ഒരു കിഴവനും ആവുമ്പോ അന്ന് നമ്മൾ രണ്ടുപേരും പല്ലില്ലാത്ത മോണ കാട്ടിച്ചിരിക്കും. നമ്മൾ എപ്പോഴാ വിനുവേട്ടന്റെ വീട്ടിൽ പോകുന്നത്? വിനുവേട്ടന്റെ വീട്ടിലേക്ക്? എറണാകുളത്ത്? ഏയ്, എറണാകുളത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല. വീട്ടിലറിഞ്ഞ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. അവര് വേറെ ഏതാണ്ട് പെണ്ണെ നോക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് ഞാനും ബാബുവും കൂടെ സൂത്രത്തിൽ നമ്മുടെ കല്യാണം നടത്തിയല്ലേ. അപ്പൊ അച്ഛനോട് പറഞ്ഞല്ലോ ആര് കല്യാണം കഴിച്ചാലും വിനുവേട്ടന്റെ അച്ഛനും അമ്മയ്ക്ക് സന്തോഷമാണെന്ന്. അയ്യോ, അതൊക്കെ ബാബു തട്ടിവിടുന്നതല്ലേ. അവൻ എന്നെ പോലൊന്നും അല്ല, മുഖത്ത് നോക്കി കള്ളം പറയും, യാതൊരു മടിയില്ല. ഞാൻ നിന്നെ കൊണ്ട് അങ്ങോട്ട് ചെന്നാലേ അവരെന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. എനിക്ക് വിനോട്ടന്റെ വീട്ടിൽ പോണം. ഇടി പെണ്ണെ, നീ ഇങ്ങോട്ട് നോക്കി, ഇതല്ലേ നമ്മുടെ വീട്. നമുക്ക് കുറച്ച് കഴിയുമ്പം ആ പുഴയോരത്ത് കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു കൊച്ചു വീട് വയ്ക്കണം. ഞാനില്ല അതിനൊന്നും. പിന്നെ എനിക്ക് വിനോട്ടന്റെ നാടാ ഇഷ്ടം. നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോണം. പോയിട്ട് പോയിട്ട് പട്ടണത്തിലൊരു ജോലി വാങ്ങണം, എന്നിട്ട് നമുക്ക് അവിടെ കഴിയാം. നീ എന്താ ഈ പറയുന്നത്? ഭാരതത്തിന്റെ ആത്മാവ് എവിടാ നിനക്കറിയാം? എവിടെയായാലും ഈ നാട്ടിൻ പുറത്തു പോകണം നമുക്ക്. നീ അത്തോക്കോ, ഞാൻ വിളിച്ചോളാം. ഈ കുടിലാണോ നിന്റെ താമസം? അല്ല, അച്ഛനും അമ്മയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ ബാബുവിനോട് നിന്നെയും കൊണ്ട് വരാൻ പറഞ്ഞിരുന്നു. അവനെയും കണ്ടില്ല, നിന്നെയും കണ്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. മിസ്സിസ് തമ്പിയുടെ മകളുടെ കല്യാണക്കാര്യം പറയാനല്ലേ? ബാബു പറഞ്ഞു വിവരങ്ങളൊക്കെ, അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. അതെന്താടാ? നീ അന്നേ അച്ഛനും അമ്മയും ക്ഷമിക്കണം, ഇത് എന്റെ ഭാര്യയാണ്. ഇതാണ് എന്റെ അച്ഛനും അമ്മയും. കല്യാണം കഴിക്കുന്നെങ്കിൽ
അതൊരു നാടൻ പെൺകുട്ടി ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. നിങ്ങളോട് ആലോചിച്ചാൽ അത് നടക്കില്ലെന്നറിയാം. അതെ, അച്ഛൻ്റെ അമ്മയുടെ കാര്യം സംസാരിക്കും. നീ ഇവിടെ വാ, ഒരു കാര്യം പറയാനുണ്ട്. ശകനകുട്ടി, കാര്യം എന്താണെന്ന് വെച്ചാൽ നീ വിചാരിച്ചുട്ടി കാറുണ്ട്. എന്നെ വിട്ട്, അച്ഛൻ എനിക്ക് ഇറങ്ങണം. എന്റെ ഭാര്യ നീ ഒരു ഗ്രാമസേവക. എന്താ, ഞാൻ എന്റെ കൊച്ചുകുട്ടിയെ പറ്റാണോ? എന്നെ വിടാനാ പറഞ്ഞേ? ഒന്നും ചെയ്യരുത്. വിടാൻ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ? ഒന്നും പറയാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്ത് കഷ്ടം പറഞ്ഞേ? അല്ല, ഒന്ന് പറയാൻ സമ്മതിക്കത്തില്ലല്ലോ. അച്ഛ വിടാനാ പറഞ്ഞേ? ഇങ്ങോട്ട് അമ്മേ. അച്ഛ എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ലേ? ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ചു. അല്ല, ഞാനൊരു കാര്യം പറയാമാവോ? കാര്യം പറയാനല്ല, കാർ ഓടിക്കാനാണ് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അല്ല, കൊച്ചമ്മ സാറും പറഞ്ഞതുപോലെ ഇത് സമ്മതിച്ചു കൊടുത്താൽ നമ്മുടെ സ്റ്റാറ്റസ് തകരും. സമ്മതിച്ചില്ലെങ്കിൽ ഇതിൽ സാറിന്റെ മനസ്സിന്റെ തകരും. ഇതിൽ ഏത് തകരുന്ന എളുപ്പം? ഇനി തകരുന്നത് തന്റെ തലയായിരിക്കും. പുറോ. ഒരു പെണ്ണിനെ കണ്ട തല നിവർത്തി നടക്കാത്തവൻ അവൻ എങ്ങനെ സംഭവിച്ചു? അല്ലോ, വിനയ് സാറിന് ഇത്ര ഉശരുണ്ടെന്ന് എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഇനിയിപ്പോ ആ കുട്ടിയെ വീട്ടിൽ കയറ്റാണ്ടിരിക്കാൻ അമ്മയുടെ പരിപാടി. സാറിനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കണമെന്ന്. അതെ, എന്നെ കിട്ടിയിട്ട് വേണ്ടേ? ഞാനും അത് തന്നെ പറയണത്. വിട്ടുകൊടുക്കരുത് സാറേ. പ്രായപൂർത്തിയായ മക്കളോട് മര്യാദ ഒക്കെ വേണ്ടേ? സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു കൊണ്ടല്ലോ. അമ്മയാണ് അച്ഛനാണെന്ന് ഞാൻ നോക്കൂല, കൈവയ്ക്കും ഞാൻ. ഇവർക്കൊന്നും അത്ര മര്യാദ കൊടുത്തിട്ട് കാര്യമില്ല സാറേ. ഞാൻ ആ സമയത്തോട് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും വരില്ലായിരുന്നു. ഡാഡിയും മമ്മിയും വലിയ ബുദ്ധി ഉപയോഗിച്ചതാ. ഏതായാലും അവരുടെ മകനായ എനിക്കും ആ ബുദ്ധി കുറച്ച് കിട്ടുമല്ലോ. ചേച്ചി ധൈര്യമായിരിക്കും, ഞാൻ എല്ലാം ശരിയാക്കാം. വരൂ. എന്റെ ഗുരുവായൂരപ്പാ, എന്താ ഇത്? ഇതാണ് വീട്. ശങ്കരനാരേ, നിങ്ങൾ പോയാ മതി, ഞാൻ പുറത്തെ എവിടെയും ഇരുന്നോളാം. പേടിക്കാതിരിക്കെ, ഞാൻ പറഞ്ഞതിന്റെ ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്, ഞാൻ മറന്നു പോകും. അല്ല, വഴക്കോ അക്കാളോ വേണ്ടി വരുവോ? ചിലപ്പോ. അയ്യോ, വഴക്കണേ ഞാൻ താങ്കോട് വാണോ? ഇതിലും ഭേദം വല്ല ധർമ്മക്കാരും പിടിച്ചോണ്ട് വന്നാ മതിയായിരുന്നു. താണ്ട എന്ന് പറഞ്ഞ് നടക്കണു. എന്റെ ഭഗവാനെ, ഇത് വീടോ കൊട്ടാരോ? ലക്ഷ്മിയെ, എന്റെ തല കറങ്ങണം. അമ്മോനൊരു കാര്യം ചെയ്യും, ഇവിടെ എന്ത് നടന്നാലും അനങ്ങണ്ട, മിണ്ടാണ്ട് ഇവിടെ ഇരുന്നാ. അപ്പൊ വല്ലതും നടക്കുവോ? വല്ല അടിപിടിയും നടക്കുവോ മോനെ? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അയ്യോ, അവിടെ എങ്ങനും വയ്ക്കണോ അലവിലാതി? തന്നെ കെട്ടി വലിച്ചുകൊണ്ട് വരാൻ പോയത് ആവത്തായല്ലോ. നമസ്കാരം ചെക്കൻകുട്ടി. അല്ല, ഇതാര്? മമ്മിന്റെ അടി എവിടെ? മോളുണ്ട്, വിളിക്കും. അയ്യോ, ഇതെന്ത് പറ്റി? അതൊക്കെ പിന്നെ പറയാം, വിളിക്ക്. ഇരുന്നോളൂ, ഇരുന്നോളൂ. ചേട്ടത്തിരിക്കൂ, ശരിക്കിരിക്കാം മാവാ. എന്താ എല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നത്? അതെ അതെ, ഈ നിൽക്കുന്നത് നിങ്ങളുടെ മകന്റെ ഭാര്യയാണ്. അവളെ അവളുടെ ഭർത്താവിന്റെ വീട്ടിലാക്കാൻ വന്നതാ. നിങ്ങളാണോ പെണ്ണിന്റെ അച്ഛൻ? അല്ല, ഈ നിൽക്കുന്ന ആളാ. ഇത് അമ്മ, അമ്മ, അമ്മ. ചേച്ചി, കഴിഞ്ഞതെല്ലാം പോട്ടെ, ഒന്നുമില്ലെങ്കിലും നമ്മൾ പെണ്ണുങ്ങൾ. ഛേ, മാറി നിൽക്കൂ. ലക്ഷ്മി, ഇങ്ങോട്ട് പോര്, 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 പോര്. തന്റെ പേരെന്താ? ഞങ്ങളെ അറിയിക്കാതെ ഞങ്ങളുടെ മകന്റെ കല്യാണം നടത്തുന്നത് ഇവിടുത്തെ മര്യാദയാ. അതിപ്പോ നിങ്ങളൊന്നും പറയണ്ട, കുട്ടിയുടെ അച്ഛൻ പറയട്ടെ. അയാൾ പറയില്ല, അയാൾക്ക് ദേഷ്യം വന്നാൽ ഇന്ന് വിറക്കേ ഉള്ളൂ. പിന്നെ വല്ല വെട്ടോ കുത്തോ വല്ല നടക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇവരെ കൂട്ടിക്കൊണ്ടു നീയാണോടാ? എനിക്കിവരെ വഴിയില്ലായിരുന്നു മമ്മി, ഇത് കണ്ടോ. എന്നെ ഇവിടെ തനിച്ചാക്കിട്ട് ഡാഡിയും മമ്മി വിനോദിനെ മാത്രം കൂട്ടിക്കൊണ്ടുവന്നില്ലേ? നാട്ടുകാർ എന്നെ ഖരാബ് ചെയ്തു. എന്നിട്ട് അവര് തല്ലിയോ? തല്ലിയൊന്നോ, നേതാവ് വന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നേനെ. എനിക്ക് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. നിങ്ങൾ ഈ പെൺകുട്ടിയെ നിങ്ങളുടെ മകന്റെ ഭാര്യയായി സ്വീകരിക്കുന്നോ ഇല്ലയോ?
സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്താ ചെയ്യാമെന്ന് കാണിച്ചു തരാം. വരൂ കുട്ടി. അയ്യോ നേതാവ് പോകരുത്, ഡാഡിയോടും മമ്മിയോടും ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എന്നാ വേഗോട്ടെ. മമ്മി ഡാഡി ഒരു മിനിറ്റ്. ശങ്കരനായരെ, എനിക്കൊരു മൂത്രശങ്ക. സാരമില്ല ലക്ഷ്മി, നമുക്ക് നമ്മുടെ വാസനെ തന്നെയായിരുന്നു ഭേദോട്ടോ. നാട്ടുകാരൊക്കെ ചേർന്ന് ജാതിയായിട്ട് ഇങ്ങോട്ട് വരാനിരുന്നതാ. ഞാൻ നേതാവിന്റെ കാല് പിടിച്ച് പറഞ്ഞോണ്ടാ നേതാവ് മനസ്സ് മാറ്റിയത്. നാട്ടുമ്പുറം പണ്ടത്തെ നാട്ടുമ്പുറം എന്നല്ല, ഇപ്പോ എന്റെ അമ്മാവിന്റെ വീടിന്റെ മുമ്പിൽ ഒരു ഗർഭസത്യാഗ്രഹം നടന്നു. എന്റെ അമ്മോ, ഞാൻ പോലീസിന് ഫോൺ ചെയ്യാം. ഡാഡി എന്താണ് ഈ പറയുന്നത്? ജാതി ഇവിടെ വരിക, പോലീസ് ലാത്തിച്ചാർജ് നടത്തുക, നാളെ പത്രത്തിൽ ന്യൂസ് വരിക, ഡാഡിയുടെ മമ്മിയുടെ സ്റ്റാറ്റസ് പിന്നെ ഉണ്ടാകും. അയ്യോ അത് വേണ്ട, ആരും അറിയാതെ കാര്യം ഒതുക്കി കിട്ടിയാ മതി. മമ്മി ഞാനൊരു വഴി പറയട്ടെ, തൽക്കാലം സന്തോഷം ഭാവിച്ച് പെണ്ണിനെ ഏറ്റെടുക്കുക, മറ്റുള്ളവർ പോട്ടെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കാം. രണ്ടിലൊന്ന് ഉടനെ അറിയണം, അത് അറിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാം. ഡാഡി വരൂ. ഡാഡിക്കും മമ്മിക്കും അവരെ അറിയിക്കാതെ കല്യാണം നടത്തിയുള്ള പ്രയാസമാണ്. അത് മാത്രമേ ഞങ്ങൾക്ക് വിഷമമുള്ളൂ. അതിന് ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു. വേണമെങ്കിൽ നാട്ടിൽ ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടി പരസ്യമായി മാപ്പി ചോദിക്കാനും തയ്യാറാണ്. അതെ, അതൊന്നും വേണ്ട, കുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടമായി. വാ മോളെ, ചെല്ലുമോളെ, നിന്റെ അമ്മാവിയമ്മയാ. നിങ്ങൾ ഇവിടെ എങ്ങനെത്തി? മോനെ, എനിക്കും ഡാഡിക്കും രാധയെ വളരെ ഇഷ്ടപ്പെട്ടു. അതെ, ഇനിയിപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഏ എന്ത് പ്രശ്നം? ഓ, മനസ്സിനൊരു സമാധാനമായി. കൽപ്പന, രാധ അകത്തേക്ക് കൂട്ടിക്കൊള്ളൂ. ഇന്ന് മോളെ വരിക്കച്ചക്കയാ, അമ്മായിയമ്മയ്ക്ക് നാത്തനും കൊടുക്കൂ. ഞാൻ കൊണ്ടുവയ്ക്കാം. ആ മോളെ, ദാ പെട്ടി, ഞാൻ എടുക്കാം. വരൂ ചൊല്ലു മോളെ. രാജിക്കുന്നേരെ ഇനി നമുക്ക് ഇറങ്ങാം. അല്ല, ഇന്നിവിടെ താമസിച്ചിട്ട് നാളെ നമുക്ക് ഒരുമിച്ച് പോയാ പോരെ? എനിക്കെന്തായാലും പോണം, എന്റെ ഭാര്യയോട് ഒറ്റയ്ക്കാം. എന്നാ ഞങ്ങളും വരാം. ചേട്ടൻ എന്തിനാ നാളെ പോകുന്നത്? ഞാൻ ലീവ് എടുത്തിട്ടില്ല. ഏതായാലും ചേട്ടത്തി ആദ്യമായി വീട്ടിൽ വന്നതല്ലേ. ഇവിടെ താമസമാക്കാനല്ലോ അവൾ വന്നത്. ഞങ്ങൾ രണ്ടാളും കൂടെ നാളെ അങ്ങോട്ട് തിരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി സൗകര്യം ഉള്ളപ്പോ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരണം. ഓ വരാം, ഞങ്ങൾ ഇറങ്ങട്ടെ. വരട്ടെ ചേച്ചി.